ആലോചിക്കുക, അല്ലെങ്കിൽ ഇവക്ക് ഡൈവോഴ്സ് എടുത്തു പോകണം, ഡൈവോഴ്സ് പോകണമെങ്കിൽ തന്നെ ലീഗലായി മതപരമായി വളരെ ബുദ്ധിമുട്ടാണ്, അതിനുപരിയായിട്ട് അത് ലീഗലായിട്ട് പോകാൻ പറ്റും, അല്ലാതെ റിലീജിയസ് ലോയുടെ അടിസ്ഥാനത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ അർത്ഥത്തിലൊക്കെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു മുസ്ലിം പെൺകുട്ടി ഒരു മുസ്ലിം ആണോ പെണ്ണോ വേറെ ഏത് മത സമുദായത്തിൽ കല്യാണം കഴിച്ച് മറ്റു മനുഷ്യർ ജീവിക്കുന്ന പോലെ സന്തോഷകരമായി ജീവിക്കുന്നതിന് ഞാൻ എതിരല്ല, ഞാൻ അതിനെ അനുകൂലിക്കുന്ന ആളാണ്. പക്ഷെ ഇത്തരം വരുന്ന മതപരമായ ചട്ടക്കൂടിലേക്ക് ചെന്നുപെടുന്ന പെൺകുട്ടിയെ വലിച്ചഴച്ചു കൊണ്ടുപോയി അതിനെ ശ്വാസം മുട്ടിച്ച് അവസാനം അത് ഈ ഡൈവോഴ്സ് ചെയ്ത് പുറത്തു പോകേണ്ട ഗതികേടിലേക്ക് അവരെ എത്തിക്കുന്നതിനെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നതാണ് എന്റെ അഭിപ്രായം. നന്ദി. ഞാൻ വേണമെങ്കിൽ ആ ആയത്ത് വേണമെങ്കിൽ ഞാൻ മലയാളത്തില് നമ്മുടെ മറ്റാളുണ്ടോ എസ് പി പോയോ എസ് പിക്ക് വേണ്ടി ഞാൻ വായിച്ചു തരാം. മതം മാറ്റാണ്ട് വിവാഹം ചെയ്യരുത് എന്ന് പറഞ്ഞു. അല്ല അത് അത് വേണമെന്നില്ല, എസ് പി ഒന്നും മിണ്ടുന്നില്ല. പ്രവാചകൻ സൗദേനെ ഡൈവോഴ്സ് ചെയ്യാൻ പോയതാണ്. ആ സ്ത്രീ കെഞ്ചി പറഞ്ഞു എന്നെ ഡൈവോഴ്സ് ചെയ്യരുത്, എന്റെ രാത്രി ആയിഷയ്ക്ക് കൊടുത്തോളാം പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തിനെ ഡൈവോഴ്സ് ചെയ്യാണ്ട് പുള്ളിക്കാരത്തെ സ്വയം രക്ഷപ്പെടുത്തിയത്. അതിന്റെ ഹദീസ് ഉണ്ട്. അലങ്കാട് സാറേ, എസ് പി എസ് എന്ന് പറഞ്ഞ മുർത്തതാവും, നോ എന്ന് പറഞ്ഞ ആലങ്കാട് സാറ് ഹദീസ് എടുത്ത് കാണിക്കും. അപ്പൊ ഇത് രണ്ടും പുള്ളിക്ക് പറയാൻ ഒക്കത്തില്ല. അതെ അതെ അതെ. അല്ല ഇതെന്തായാലും സംഭവം എന്താ വെച്ചാൽ ഈ ഒരു ഇത്രയും വർഗീയമായ ഇത്രയും ജനാധിപത്യ വിരുദ്ധ ഇത്രയും മതേതര വിരുദ്ധ പുസ്തകം കയ്യിൽ കക്ഷത്ത് വച്ചുകൊണ്ടാണ് ഈ നമ്മളെ പഠിപ്പിക്കാൻ വരുന്നത്. നമ്മളെ ജനാധിപത്യം നിങ്ങൾ എന്താ, നിങ്ങൾ നമുക്ക് സ്ത്രീകൾക്ക് കല്യാണം കഴിച്ചുകൂടെ? അത് അങ്ങനെ ഒന്നുമില്ല, ദൗജഹാദ് ഇല്ല, മണ്ണാങ്കത്തെ ഇല്ല, നിങ്ങൾക്ക് വിവാഹം ചെയ്യാം. നമുക്ക് പിന്നെ നമ്മുടെ ഖുർആൻ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് വെള്ളടിക്കാൻ വരുന്നത്. അല്ല വെള്ള പെയിന്റ് അടിക്കാൻ വരുന്നത്. ആ പുസ്തകം ഒന്ന് നിങ്ങളൊന്ന് വായിക്കൂ ഈ എസ് പിനോട്. അല്ല ഇവിടെ ആലങ്ങാട് എന്താ പറയുന്നത്, പിന്നെ ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരെ മുസ്ലിങ്ങൾ കല്യാണം കഴിക്കണമെന്നല്ല പറയുന്നത്. അത് ഞാൻ പറഞ്ഞത് അതിന് ഏറ്റവും നല്ല രൂപം തന്നെ ആലങ്ങാട് ഒരു മതം ഉണ്ടാക്കിയിട്ട് അതിന്റെ അനുയായികളോട് അങ്ങനെ പറഞ്ഞാൽ മതി, ഞങ്ങൾ വേറൊരു മതം ഫോളോ ചെയ്യുന്നു, ഇസ്ലാം മതം അതിന് പറഞ്ഞു, ഞങ്ങൾക്ക് വിശ്വാസികളെ കല്യാണം കഴിക്കാൻ പാടില്ല. ആലങ്ങാട് സാറേ, ഇതൊരു 40% വരെ ഉള്ളു ഈ ജനാധിപത്യവും സോഷ്യലിസവും. അല്ല പിന്നെ മാത്രല്ല മൂർത്ത, അതെ അത്രേ ഉള്ളൂ, 40% ആവുന്ന വരെ ഇവിടെ ജനാധിപത്യം വേണം വേണം ഇതാണ് മതേതരം വേണം എന്ന് പറയും. 40% കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സ്ഥിതി എന്താണ് വല്ലാത്ത കഷ്ടമാണ്. നമ്മൾ ഇവിടെ നിന്നൊക്കെ സ്ഥലം വിട്ടു പോകേണ്ടി വരും. പിന്നെ ജനാധിപത്യം ഒന്നുമില്ല. പിന്നെ ഫാക്ട് ഓഫ് ഉമർ എന്ന് പറഞ്ഞ സാധനം വായിച്ചത്, അതിന്റെ അത് രസകരമായ ഒരു സംഭവം കണ്ടത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു പട്ടണത്തിൽ, ഒരു ക്രിസ്ത്യൻ പട്ടണത്തിൽ ഒരു ക്രിസ്ത്യൻ പള്ളി പണിയണമെങ്കിൽ, അല്ലെ ക്രിസ്ത്യൻസിന് ഒരു പട്ടണത്തിൽ ഒരു പള്ളി പണിയണമെങ്കിൽ അവിടുത്തെ ഏറ്റവും മുകളിൽ ഏറ്റവും താഴ്ന്നിരിക്കുന്ന മോസ്കിന്റെ ആ എലവേഷനിൽ താഴെ മാത്രമേ പണിയാൻ അനുവദിച്ചുള്ളൂ. അതായത് ഇന്നത്തെ ജനാധിപത്യ സമൂഹത്തിൽ ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പള്ളി പണിയണമെങ്കിൽ ആ എലവേഷൻ നോക്കിയിട്ട് ഏറ്റവും താഴെ ഇരിക്കുന്ന മുസ്ലിം മോസ്കിന്റെ താഴെ മാത്രമേ പണിയാവുള്ളൂ. അതായത് കോൺക്രീറ്റ് പിടിച്ചെടുത്ത സ്ഥലങ്ങളിലാണ് ഈ പറഞ്ഞ ഫാക്ടർ എന്ന് പറഞ്ഞു. കോൺക്രീറ്റ് പിടിച്ചെടുത്ത സ്ഥലത്തിൽ അവിടുത്തെ ക്രിസ്ത്യൻസിനോടും അതുപോലെ തന്നെ അവിടുത്തെ ജൂതനോടും ഉണ്ടാക്കിയ ഫാക്ടാണിത്, ആ എഗ്രിമെന്റ് ആണിത്. അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് ഒരു മുസ്ലിം വന്ന നാളെ ഇതൊക്കെ ഇവർ ഇംപ്ലിമെന്റ് ചെയ്യില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവരുടെ സ്ക്രിപ്റ്റേഴ്സ് എല്ലാം തന്നെ ഇപ്പോഴും പ്രസക്തമാണ്, അല്ലാതെ ഇതൊന്നും മാറ്റത്തിന് വിധേയമല്ല. അപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് ഒരു വഴിപോക്കനായിട്ടുള്ള മുസ്ലിം, അന്ന് വഴിയാത്രക്കാർ മുഴുവൻ നടന്നും ഈ കുതിരയുടെ പുറത്തൊക്കെയാണല്ലോ പോകുന്നത്, അല്ലെ പോത്തിന്റെ പുറത്തും കുതിരയുടെ പുറത്തൊക്കെയാണല്ലോ യാത്ര ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരുത്തൻ രാത്രിയിൽ കയറി വരുമോ, ക്രിസ്ത്യൻ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അവന് 3 ദിവസത്തേക്കുള്ള ഭക്ഷണവും
നമ്മുടെ ബെഡ്റൂമും എല്ലാം അവന് കൊടുത്തോളണം, മനസ്സിലായോ? അതുപോലെ നമ്മൾ വഴി മാറി നടന്നോളണം. ഇവനെ കണ്ടുകഴിഞ്ഞാൽ ഇത് എന്തൊരു ബയോഗ്രഫി! ഇന്ത്യയിലെ അൺടച്ചബിലിറ്റിയെ പറ്റി ഇവർക്ക് എങ്ങനെ കുറ്റം പറയാൻ പറ്റും? എങ്ങനെ അതിനെ വിമർശിക്കാൻ പറ്റും? ഇതൊരു മഹത്തായ പ്രവാചകന്റെ അനുയായി ചെയ്താണ്. ഈ അൺടച്ചബിലിറ്റി എങ്ങനെ ഇവർക്ക് കുറ്റം പറയാൻ പറ്റും? ഇത്രയധികം അൺടച്ചബിലിറ്റി, നമ്മളൊക്കെ നജസാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ, ഇപ്പൊ ഹാദിയനെ എന്തുകൊണ്ടാണ് അവര് അച്ഛനും പിതാവിനും മടക്കി കൊടുക്കാത്തതിന്റെ, ഞാൻ ആയത്ത് വായിച്ചു തരാം. സൂറ 60:10, ഹേ വിശ്വസിച്ചവരെ, വിശ്വസിച്ച സ്ത്രീകൾ അഭയാർത്ഥികളായി നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ അവരെ പരീക്ഷിച്ചു നോക്കുവിൻ. പിന്നെ അവരുടെ വിശ്വാസത്തെ പറ്റി ഏറ്റവും നന്നായി അറിയുന്നവരാണ് അള്ളാഹു. അങ്ങനെ നിങ്ങൾക്ക് അവരെ സത്യവിശ്വാസിനികളാണെന്ന് മനസ്സിലായാൽ പിന്നെ നിങ്ങൾ അവരെ സത്യനിഷേധികളുടെ അടുത്തേക്ക് മടക്കി അയക്കരുത്. അവർ സത്യം സത്യവിശ്വാസ സ്ത്രീകൾ, അവർക്ക് സത്യനിഷേധികളായ പുരുഷന്മാർക്ക് അനുവദനീയമല്ല. അതായത് അവർ ആ പുരുഷന്മാർ അതെ ഈ സ്ത്രീകൾക്ക് അനുവദനീയമല്ല. അവർ ചെലവഴിച്ചത് ആ മുസ്ലിം ഭർത്താക്കൾ മഹറായി കൊടുത്തത് നിങ്ങൾ അവർക്ക് തിരിച്ചു കൊടുക്കുകയും വേണം. അതാണ് ഇതാണ് സംഭവം. ഹാദിയ കേസ് മതം മാറിയപ്പോ ആ ഹാദിയനെ അവരുടെ അച്ഛനും അമ്മയ്ക്കോ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസിയാണെങ്കിൽ അവരുടെ ഭർത്താവിനോ തിരിച്ചു കൊടുക്കരുത് എന്ന് വ്യക്തമായി പറയുന്നു. സ്ത്രീനെ പിടിച്ചു വെക്കണം നിങ്ങൾ. അത്രയും ഒരു എന്താ പറയാ, ഇത്രയും ഒരു ബാക്ക്വേർഡ് ആയിട്ട് ഇന്നത്തെ കാലത്ത് ഒരു 21st century പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത നിയമങ്ങളാണ് ഈ പുസ്തകത്തിൽ. എന്നിട്ട് ഈ പുസ്തകം കക്ഷത്ത് വച്ചും കൊണ്ടാണ് ഇപ്പൊ ജനാധിപത്യവും മതേതരവും പറയുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഇതെന്ത് സംഭവിച്ചു പോയേക്കുന്ന അല്ല ഒരു മിനിറ്റ്, ഇപ്പൊ ഇതിനകത്ത് സംഭവിച്ചിയുടെ അവസ്ഥ എന്താണെന്നറിയോ? എസ് പി എന്താണെന്നറിയോ, മാന്യമായിട്ട് ബാറ്റ് ചെയ്തോണ്ടിരുന്ന സച്ചിനെതിരെ ഉണ്ടല്ലോ, അത്ര ബൗൺസർ എറിഞ്ഞ് പ്രകോപിപ്പിച്ച ഒരു ഇതുണ്ട്, ക്രിക്കറ്റ് കളി ഉണ്ട്, അത് ഓർമ്മയുണ്ടോ? പിന്നെ സച്ചിൻ തലങ്ങും വലങ്ങും നിന്ന് അടിക്കുമായിരുന്നു. ഈ അവസ്ഥ എസ് പിക്ക് ഇപ്പൊ വന്നേക്കുന്നത്, മാന്യമായിട്ട് ഇവിടെ ചർച്ച നടത്തിക്കൊണ്ടിരുന്ന ഇവിടെ വന്ന് പ്രകോപിപ്പിച്ചു, ഇപ്പൊ തലങ്ങും വലങ്ങും എസ് പിന് ഓടിച്ചിട്ട് അടിക്കുക. സാറേ, ഈ കുന്നിൻചെരുവിലെ ഇന്ദപ്പൻ എന്ന് പറയാം, അതിന്റെ ഒരു റെഫറൻസ് തരാവോ? ഹലോ സാറേ, അലങ്കർ സാറേ, ഈ കുന്നിൻചെരുവിൽ ഇന്ദപ്പനെ എന്ന് കളിയാക്കുന്ന അത് ഹദീസുകളിലുണ്ടോ? ഇല്ല, അത് സീറയിലുള്ളത്. അലങ്കർ സാറേ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? അല്ല, അതിനെ കുറിച്ച് നമ്മൾ ആദ്യം പറയേണ്ട, ഒരാളുടെ മാതാപിതാക്കൾ എന്താ ചെയ്ത അതിന്റെ മുകളിൽ നമുക്ക് പോകണ്ട, ആ വ്യക്തിയെ കുറിച്ച് നോക്കണം. അല്ല അലങ്കർ സാറേ, ഞാൻ ചോദിക്കുന്നത് അതല്ല, ഞാൻ വേറെ ചോദ്യമാണ് ചോദിക്കുന്നത്, ഒരു സംശയമാ ചോദിക്കുന്നത്. നമ്മൾ ഈ പാക്ട് ഓഫ് ഉമറും നമ്മുടെ മനുസ്മൃതിയും വെച്ച് കമ്പയർ ചെയ്യുമ്പം ഏതിനാണ് കുറച്ചുകൂടെ ഈസി എന്ന് തോന്നുന്നത്? ഏതാണ് ഭേദം എന്നാണോ? മനുസ്മൃതി ഞാൻ വായിച്ചിട്ടൊന്നുമില്ല, പക്ഷെ മനുസ്മൃതിയിലൊക്കെ ജാതീയതയാണ്, ഇതില് വർഗീയതയാണ്. ഖുറാനിൽ മുഴുവൻ വർഗീയതയും എല്ലാത്തിലും മനുസ്മൃതിയിലെ ജാതീയതയാണ്. അപ്പൊ രണ്ടും ഒരേ മായി തന്നെ, പക്ഷെ മനുസ്മൃതി ഞാൻ വായിച്ചിട്ടൊന്നുമില്ല, ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞ അത് വെച്ച് നോക്കുമ്പം നമ്മുടെ മനുസ്മൃതിയാണ് കുറച്ചുകൂടെ ബെറ്റർ എന്നാ എനിക്ക് തോന്നുന്നത്. ടിന്റു, ഓക്കെ, നമുക്ക് ബി ടി ആർ ഓർഡർ അനുസരിച്ച് അടുത്ത ആരാണ് സംസാരിക്കുന്നത്? രാഹുൽ പറ. പാലാ ബിഷപ്പിന് നൽകിയ വാക്ക് പാലിച്ച് കേന്ദ്രം എന്നുള്ളതാണ് ടോപ്പിക്. കേന്ദ്രം നന്നായി കേന്ദ്രത്തിന്റെ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ നല്ല സന്തോഷം. അതുപോലെ തന്നെ നമ്മുടെ യൂണിയൻ ഓഫ് ഇന്ത്യ ഇങ്ങനെയുള്ള ചിദ്രശക്തികളെയും സമൂഹത്തെ ദ്രവിപ്പിക്കുന്ന തരത്തിലുള്ള കാൻസറസ് ആയിട്ടുള്ള വളർച്ചയെയും ഒക്കെ പിടിച്ചു കെട്ടാൻ ശേഷിയുണ്ട് എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. രണ്ട്, ഈ പാവം പാലാ ബിഷപ്പ്
ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു കാര്യം പള്ളിയുടെ പറഞ്ഞപ്പോൾ, അതും എട്ട് നോമ്പാണ്, സെപ്റ്റംബറിലെ 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ എട്ട് നോമ്പ്. പണ്ട് അതിന്റെ ചരിത്രം അത് പറയുന്നില്ല. ഇപ്പൊ അദ്ദേഹത്തിന്റെ അരമനയിലേക്ക് മാർച്ച് ചെയ്ത ടീം ആരൊക്കെയാണ് നമ്മളത്? ഞാനൊരു ക്രിസ്ത്യാനിയ. ആ മാർച്ച് ചെയ്ത ടീമില് ഇസ്ലാമിക വിളികൾ ഉണ്ടായിരുന്നു, അതുപോലെ ഇൻകുലാബ് ചിന്താബ എന്നുള്ള വിളികളും ഉണ്ടായിരുന്നു മിക്സായിട്ട്. പക്ഷേ അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ ബിഷപ്പിനെ തൊടാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് വന്നത് ആരാണ്? ദയവ് ചെയ്ത് ഒന്ന് ചിന്തിക്കുക. അവിടെ ആരും എന്താ പറയുക, ക്ലബ് ഹൗസിൽ ഇരുന്നു കൊണ്ട് ഘോര ഘോര പറഞ്ഞവരാരും വന്നിട്ടില്ല. ഒരു ക്രിസ്ത്യാനിയും ഇല്ല, അവരുടെ ആൾക്കാരും ഇല്ല. രണ്ട്, രാജ്യം ഭരിക്കുന്നത് ശക്തമായ ഒരു ഭരണ സംവിധാനത്തിൽ ഉള്ള ശക്തമായ ഒരു രാഷ്ട്രീയ സംവേദത്തിലുള്ള ഒരു ഘടനയിലാണ് ഇപ്പൊ പോകുന്നത്. രണ്ട് ദിവസം മുൻപ് വെറും ലിസണറായിരുന്ന ഞാൻ കേട്ടതും എന്നെ വേദനിപ്പിച്ചതുമായ ഒരു കാര്യത്തിലേക്ക് തന്നെ ആലങ്കാട് സാറ് കേൾക്കണം. നിങ്ങൾ ഒരു സീനിയർ മോസ്റ്റ് ആണ്, നിങ്ങളുടെ വേ ഓഫ് ടോക്ക് റെസ്പെക്ട്ഫുൾ ആണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ രാജ്യത്ത് കർണാടകത്തിൽ ഇപ്പൊ കുറച്ചു മുമ്പ് ലീ സിസ്റ്റർ ഒരു ചോദ്യം ചോദിച്ചു, ഇങ്ങനെ ഒരു പെൺകൊച്ചിനെ കൊണ്ടുപോയി മയക്കിയോ അല്ലെങ്കിൽ ബ്രെയിൻ വാഷ് ചെയ്തോ? നിങ്ങളൊന്ന് ആലോചിക്കുക, കേരളത്തിലെ ഒരു പെൺകുട്ടിയെ, 27,000 പെൺകുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു എന്നാണ് അലി എന്ന് പറഞ്ഞ സാറ് പറഞ്ഞത് രണ്ടു ദിവസം മുൻപ്. നിങ്ങൾ കേട്ടവര് അദ്ദേഹത്തിന് അതിനുള്ള എല്ലാം ഉണ്ടെന്നാ പറഞ്ഞ അറിവൊക്കെ. നിങ്ങൾ ചിന്തിക്കുക, കേരളത്തിൽ ഇന്നിപ്പം ഇന്നൊരു പെൺകുട്ടി മിസ്സിംഗ് ആകുന്നു, അത് ഏതോ റീസൺ ആയിക്കോട്ടെ മറ്റൊരു മതത്തിലേക്ക് പോകുന്നു, എന്നിട്ട് അവൾ 6 മാസം കഴിയുമ്പോൾ തിരിച്ചു വരികയാണെന്ന് വെക്കുക. തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞാൽ സുബോധത്തിൽ കിട്ടി. അപ്പൊ അവൾ പറയുക അവളുടെ പേരൻസിനോട്, അയ്യോ എന്നെ മതം മാറ്റിച്ചു, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, എനിക്ക് പറ്റിപ്പോയി. കേരളത്തിൽ ഏത് നിയമപ്രകാരം പോകും? ഇനി പോയാൽ എവിടം വരെ എത്തും? അപ്പോഴാണ് നമുക്ക് കർണാടകത്തിൽ ഇപ്പോൾ വന്ന നിയമത്തിന്റെ വില മനസ്സിലാവുന്നത്. കുറച്ചു നാൾ മുമ്പ് ഈ സിറ്റിസൺഷിപ്പ് ആക്ടിന് പ്രകാരം ഒരു ലോ കൊണ്ടുവന്നപ്പം ക്രിസ്ത്യാനികളെ മുഴുവൻ ചാട്ടയിൽ നിർത്തി ഒരു ഗ്രൂപ്പ് അങ്ങ് ക്രിസ്ത്യാനികൾ. ക്രിസ്ത്യാനികൾക്ക് അതിൽ ഒരു ദോഷവും ഉണ്ടായിരുന്നില്ല, രാജ്യത്തിന് എന്തുവാ ദോഷം? ഞാൻ അതിനെ കുറിച്ചൊന്നും വരുന്നത് അന്ന് പറഞ്ഞതുപോലെ, നിങ്ങൾ പറ ഒരു പെൺകുഞ്ഞിനെ, ഒരു പെൺകുഞ്ഞിനെ അത് ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, മറ്റുള്ളവർ പ്രേമിച്ച് വശീകരിച്ച് മറ്റുള്ളവർ മതത്തിലാക്കി എന്നിട്ട് മറ്റൊരു രാജ്യത്ത് കൊണ്ടുപോയി ജീവിതം നഷ്ടപ്പെട്ട് തിരിച്ചു വന്നാൽ ഈ രാജ്യത്തെ നിയമസംഹിത അവനെ എന്ത് ചെയ്യണം? 6 മാസം ശിക്ഷിക്കപ്പെട്ടാൽ 6 മാസം അകത്ത് കയറ്റി നല്ല ബിരിയാണിയും കൊടുത്ത് തിരിച്ചു വിടണോ? നിങ്ങൾ ചിന്തിക്ക്. കർണാടകത്തിൽ വന്നത് ക്രിസ്ത്യൻസിന് എതിരായിട്ടുള്ള നിയമമല്ല, ആകെ 15 സെക്ഷനേ ഉള്ളൂ. നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ അയച്ചു തരാം, നിങ്ങൾ വായിക്ക്. പിന്നെ അതിലെ ഹിന്ദുക്കളെ മാറ്റി നിർത്തിയിട്ടില്ല. കൺവേർഷൻ നടത്തുന്ന പരിപാടി ചെയ്യുന്നത് അത് ഫാദർ ആയിക്കോട്ടെ, പ്രീസ്റ്റ് ആയിക്കൊള്ളട്ടെ, പുരോഹിത്, പണ്ഡിറ്റ്, മൗലവി ഓർ മുല്ല എക്സെട്ര, ഇവർക്കെല്ലാം നോട്ടീസ്. അപ്പം ആർക്കും ഇതിന് എക്സെപ്ഷൻ ഇല്ല. പക്ഷേ അത് വഞ്ചനയിലൂടെയോ ഈ പറയുന്ന ക്ലോസസുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ 3 വർഷം മുതൽ 5 വർഷം വരെ 10 വർഷം വരെ പോകും. എന്റെ ചോദ്യം, ഒരു കുഞ്ഞിനെ, നമ്മുടെ ഒരു കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുപോയി അവളുടെ ജീവിതവും തകർത്തു തിരിച്ചു വന്നു കഴിയുമ്പം നമ്മള് കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടോ? ഇപ്പൊ കർണാടകത്തിൽ ഇത് ബലമായാൽ കർണാടകക്കാർക്കുണ്ട്. പിന്നെ എതിർത്ത, ഞാൻ പറയട്ടെ, കർണാടക ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പ് എത്ര മാന്യമായിട്ട് ഇടപെട്ട്, എത്ര പ്രസ് കോൺഫറൻസ് അദ്ദേഹം നടത്തി, മുഖ്യമന്ത്രിയായിട്ട് എത്ര ഈ ക്ലബ് ഹൗസിൽ ഇരുന്ന് പറയുന്നത് പോലെ തേരാ പേര വർത്തമാനം പറഞ്ഞു. ക്ലബ് ഹൗസിൽ ആർക്കാ ക്രിസ്ത്യാനികളുടെ ഇത് എഴുതി കൊടുത്തിരിക്കുന്നത്? മറ്റു മതസ്ഥരെ ഇതിന്റെ പേരിൽ എന്തിനു വേദനിപ്പിക്കണം? ഞാൻ ഇപ്പോഴും പറയുന്നു, പാലാ പിതാവിനെ ആക്രമിച്ചവരെ രക്ഷിക്കാൻ ഒരു കൂട്ടമേ ഉണ്ടായിരുന്നുള്ളൂ, അതിന് നന്ദിയും കൂറും വേണം. അതിന് പറ്റിയ നിയമം വേണം ഇന്ത്യയില്, നിയമം വേണം ഹേ. അല്ലെങ്കിൽ വെറുതെ പാട്ടും പാടി ചിരിച്ച് കുഞ്ഞുങ്ങളുടെ ആണെങ്കിലും അമ്മമാരുടെ ആണെങ്കിലും അപ്പന്മാരുടെ ആണെങ്കിലും കരച്ചിലും കണ്ട് അവര് അതേസമയം ആ പെൺകുഞ്ഞ് പറയുകയാണ് എന്റെ സ്വന്തമായ ഇഷ്ടപ്രകാരമാണ്, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞാൽ നിവൃത്തിയൊന്നുമില്ല, ആ കേസ് മാഞ്ഞു പോകും. ഇങ്ങനെയുള്ള നിയമങ്ങൾ വരുമ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള സമൂഹത്തിൽ നിയമങ്ങൾ വരണ്ടേ? പിന്നെ എങ്ങനെയാണ് ഈ, അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനില് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള 1-ലും കൺവേർഷൻ നടത്താം, കൺവേർട്ട് എന്നുള്ളൊരു വേർഡ് അതിലില്ല.
നമുക്ക് നമ്മുടെ റിലീജിയൻ പ്രചരിപ്പിക്കാം, എല്ലാം ഉണ്ട്. രണ്ട് കേസുകളാണ് ആധികാരികമായി നിൽക്കുന്നത്. ഒന്ന് 1969 സുപ്രീം കോടതി, നിങ്ങൾ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തോ, ദിഗ്യ ദർശൻ രാജേന്ദ്ര രണ്ട് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ്. അതിൽ അവസാനം സുപ്രീം കോർട്ട് വന്നതിൽ, നൗ ദ ക്വസ്റ്റ്യൻ ഈസ് വെദർ ദ റൈറ്റ് ടു പ്രൊപ്പഗേറ്റ് റിലീജിയൻ ഓൾസോ മീൻസ് ദ റൈറ്റ് ടു കൺവേർട്ട്. ദിസ് ഈസ് ബിക്കോസ് ദ ഫോർമർ ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞ് പ്രൊപ്പഗേറ്റ് ചെയ്യാം, നമ്മുടെ മതം നമുക്ക് പറയാം, പ്രചരിപ്പിക്കാം. പക്ഷേ ബട്ട് ദ ലേറ്റർ ഈസ് ഇല്ലീഗൽ ഇഫ് ഡൺ ഫോഴ്സിബിളി. അതും കഴിഞ്ഞിട്ട് 1977 ഇൻ ദ റവറൻ സ്റ്റാൻസിലേഴ്സ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് സുപ്രീം കോർട്ട് പറയുന്നത്, ഇറ്റ് ഷുഡ് ബി റിമെമ്പേർഡ് ദാറ്റ് ആർട്ടിക്കിൾ 25 സബ് ക്ലോസ് 1 ഗ്യാരണ്ടീസ് ഫ്രീഡം ഓഫ് കൺസൈൻസ് ടു എവറി സിറ്റിസൺ ആൻഡ് നോട്ട് മിയർലി ടു ദ ഫോളോവേഴ്സ് ഓഫ് വൺ പെർട്ടിക്കുലർ റിലീജിയൻ ആൻഡ് ദാറ്റ് ഇൻ ടേൺ postulates that there is no fundamental right to convert. Adu vere etti supreme court di verdhi irunnittu parayano chief justice inde bench adine pattana shiksha idu vere illa. Oru rajyam rajyamaya nirnalikkanulla karyangal cheyumbom appo deva cheythu sahayikkunnavare drohikkarathu. Adu club house ilanengilum nammude social media ilum allengil samoohya jeevithathilanengilum പാല ബിഷപ്പിന്റെ അരമനയിലേക്ക് കുതിച്ചെത്തിയ ടീമുകളെ അവരാരും ആയിക്കൊള്ളട്ടെ, അവരെ തടയാൻ വേണ്ടി ഒരുത്തരും ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യൻ വിഭാഗത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ പോട്ടെ, ഒരു കോൺഗ്രസ് നേതാവ് എന്തെങ്കിലും പറഞ്ഞോ, ഒരു പത്രപ്രസ്താവന നടത്തിയോ, ഒരു CPM നേതാവ് നടത്തിയോ? നിങ്ങൾക്ക് എവിടെയാ ചിന്തിക്കുന്നത്? രാത്രി 2 മണി 3 മണി വരെ ഈ ക്ലബ് ഹൗസിൽ ഇരുന്നിട്ട് മറ്റുള്ളവരെ പരിഹസിക്കരുത്. ക്രിസ്ത്യാനി എന്നുള്ള പേരിൽ ആരും ചെയ്യരുത്. ഞാൻ വായിക്കുന്ന ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ആയിരിക്കുന്ന രാജ്യത്ത് നിങ്ങൾ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെത്ര ദുഷ്ടന്മാരാണെങ്കിലും പ്രാർത്ഥിക്കുക, കീഴടങ്ങുക, അത് ദൈവം മാറ്റും എന്ന് പറഞ്ഞ സി. നമുക്കിപ്പോ ഞാനിപ്പോ പറയുന്നു, ഞാനിപ്പോ ഈ ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് മാന്യമായി പ്രതികരിക്കാം. പക്ഷെ ഈ എന്താ പറയുക, ഒരു 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 മൊത്തം കാടടിച്ച് വെടിവെക്കുന്നത് പോലെ അത് പലർക്കും കൊള്ളും. ഇന്നലെ നിങ്ങളെ സഹായിച്ച ഒരു വ്യക്തിയൊക്കെ കൊള്ളുമ്പം സി, യു ആർ ഡൂയിങ് ഫ്രോഡ് തിങ് അഗെയിൻസ്റ്റ് ഹിം. എനിക്ക് ഇത്രയൊക്കെ ആലങ്കാട് സാറിനോടല്ല ഞാൻ പറയുന്നത്, ഞാൻ ഈ പറയുന്നതൊക്കെ സി, നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്ക്, ഡിവിഷൻ ഉണ്ടാക്കാതെ. രാജ്യം പോകുന്ന ഒരു പ്രത്യേക അവസ്ഥയിലാണ്. നിയമം ഉണ്ടാക്കുന്ന ഒരു വെറും മന്ദബുദ്ധികളൊന്നുമല്ല. ക്രിസ്ത്യൻസിന് വേണ്ടി വാദിക്കുന്നവർ എത്ര മാന്യമായിട്ടാണ് ഡീൽ ചെയ്യുന്നത് കാര്യങ്ങൾ, അത് സെൻട്രൽ മിനിസ്ട്രിയിലാണെങ്കിലും ബാംഗ്ലൂരിൽ അവിടെയാണെങ്കിലും. എന്തും പറയുക, ആകാശത്തിന് കീഴിലുള്ള എല്ലാത്തിനും അഭിപ്രായം പറയുക, എല്ലാം ഞങ്ങൾക്ക് അറിയാം. 2-3 വ്യക്തികളുണ്ട് ഇപ്പൊ ക്ലബ് ഹൗസിൽ, അവർക്ക് എല്ലാം അറിയും. ഭൂമി ഉണ്ടായപ്പോ മുതൽ ഇപ്പൊ എല്ലാ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും. അതൊന്നും ശരിയല്ല. എല്ലാവരും കേൾക്കും. ഞാനിതൊന്നും പറയാൻ ആഗ്രഹിച്ച ആളല്ലേ, വിഷമം കൊണ്ട് പറയാണ്. ആലങ്കാട് സാർ, രാഹുൽ ആകാശത്തേക്ക് വെടിവെക്കാതെ കാര്യം പറയൂ, ആരാണ് ആരാ? അപ്പം അപ്പൊ പാലാ ബിഷപ്പിന് നൽകിയ വാക്ക് കേന്ദ്രം പാലിച്ചു, ഇനിയും പാലിച്ചുകൊണ്ടിരിക്കും. ഞാൻ അതിൽ വിശ്വസിക്കുന്നു, ഞാൻ അതില് സെൻട്രൽ മിനിസ്റ്റർ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ജയ്ഹിന്ദ്. സൗണ്ട് കേട്ടോ, എനിക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ അലങ്കാർ സാറിനോട് കേൾക്കാവോ? മതം വിട്ട് എന്താ ശിക്ഷയെന്ന് അതൊന്ന് അലങ്കാട് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, ആൾക്കാരൊന്ന് കേക്കട്ടെ. മതം വിട്ടതിന് ശിക്ഷ, ഇസ്ലാമില് ശിക്ഷ എന്ന് പറയുന്നത് അവനെ തലവെട്ടണം, കൊല്ലണം എന്നാണ്. ഒരു ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, അവനെ തീ വെച്ച് കൊല്ലരുത് എന്ന്. കാരണം തീ വെച്ച് കഴിഞ്ഞാൽ ആ തീ കൊണ്ടുള്ള ശിക്ഷ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അവരെ വധിക്കുമ്പോൾ നിങ്ങൾ അവരെ തീ ഉപയോഗിച്ച് കൊല്ലരുത് എന്ന് മാത്രമേ ഉള്ളൂ. ആ ഹദീസിൽ എത്രയോ, ഇപ്പൊ എൻ്റെ അടുത്ത് ഒരു 15 ഹദീസ് ഉണ്ട്. ഇപ്പോൾ അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, മതം ഇസ്ലാം മതം വിട്ട് കഴിഞ്ഞാൽ അവനെ കൊല്ലണം. ഒരു 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 ഹദീസ് ഉണ്ട്, നബിയും കുറെ ആൾക്കാരും കൂടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ ഒരുത്തൻ ഒരു ഒട്ടകപ്പുറത്ത് അവൻ വന്നു. വന്നപ്പോ അവിടെ കണ്ട് ഈ നബീന്റെ അടുത്തുള്ള ഒരാളെ കണ്ടപ്പോ ജൂതൻ, ഒരു ജൂതന്റെ കൈകാൽ ബന്ധിച്ചിരിക്കുകയായിരുന്നു. അപ്പോ ആ
ആ ഒട്ടകപ്പുറത്തുള്ള ആള് ചോദിച്ചു ഇത് ആരാന്ന് ചോദിച്ചു. അത് ചോദിച്ചപ്പോ നബിയുടെ സഹാബി പറഞ്ഞു ഇതൊരു ജൂതനാണ്, അവൻ ജൂതമത അവൻ ജൂതനായിരുന്നു, പിന്നെ അവൻ ഇസ്ലാം മതം സ്വീകരിച്ചു, ഒരാൾ ഇപ്പോൾ അവൻ വീണ്ടും ജൂതമതത്തിലേക്ക് പോയിരുന്നു, അവൻ ഇസ്ലാം മതം തെറ്റാണെന്ന് തോന്നി വീണ്ടും ജൂതമതത്തിലേക്ക് പോയിരുന്നു. അപ്പൊ ആ ഒട്ടകത്തിന്റെ പുറത്തുള്ള ആള് പറയാണ് ഞാൻ ഈ ഒട്ടകത്ത് ഞാൻ ഇറങ്ങില്ല അവനെ കൊല്ലുന്നവർ. അപ്പൊ അവര് പറയാണ് കൊല്ലും പേടിക്കണ്ട പേടിക്കണ്ട, അല്ല ഞാൻ ഇറങ്ങണേ അവനെ കൊല്ലണം എന്ന് പറയാണ്. ഇന്നിട്ട് അപ്പത്തവന്റെ എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് ആ വ്യക്തിനെ തലയർത്ത് കൊന്നു. ആ ഹദീസുകളൊക്കെ എത്രയോ ഉണ്ട്, ഞാൻ വേണി ആ ഹദീസിന്റെ നമ്പർ വായിക്കാം. അതായത് ഞാൻ കുറെ ഹദീസ് നമ്പർ വേണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞല്ലോ അത് മതി. ആ അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇസ്ലാം മതം വിട്ടവനെ കൊല്ലണം എന്നാണ് നിയമം, ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. അവനെ തീ വെച്ചു കൊല്ലരുത്, അവനെ കത്തിച്ചു കൊല്ലരുത്, കാരണം കത്തിക്കാനുള്ള അവകാശം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ വേറെ രീതിയിൽ കൊല്ലാന്നാണ്. പക്ഷേ കൊന്നതിന് ശേഷം കത്തിക്കാം, കൊന്നതിന് ശേഷം അല്ല, അതും പാടില്ല, അതും പാടില്ല. പിന്നെ അത് മാത്രമല്ല, അത് മാത്രമല്ല, ഇപ്പൊ ഈ പറയുന്ന കുറെ ആൾക്കാരുടെ വെള്ളപൂശ അത് ഇസ്ലാമിക രാഷ്ട്രത്തിലാണെന്ന്, അങ്ങനെ ഒന്നുമില്ല, ഇസ്ലാമിൽ കൊല്ലണമെന്നാണ്. അപ്പൊ ഇസ്ലാമിക രാഷ്ട്രായാലേ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അമേരിക്കയത്തെ ഒരു മുസ്ലിം മതം വിട്ടാൽ അമേരിക്കയത്തെ ആള് സമ്മതിക്കൂ, കൊല്ലാൻ സമ്മതിക്കൂ. അപ്പൊ അത് ഇസ്ലാമിക നിയമമാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ വെള്ള ഇപ്പൊ അതിനെ വൈറ്റ് വാഷ് ചെയ്യുന്ന അത് ഇവിടെ ഒന്നും ഇല്ലല്ലോ, അത് ഇസ്ലാമിക നിയമം. അത് നിങ്ങക്ക് പറ്റാത്തതുകൊണ്ടാണ്, നിങ്ങൾക്ക് ഇവിടെ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളെ ശരിയ നിയമം ഇവിടെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ശക്തിയില്ല. അപ്പൊ ഇതാണ് മുർത്തദായാൽ, ഒരു ഒരു മതം വിട്ടവൻ മതം വിട്ട് കഴിഞ്ഞാൽ വ്യക്തമാണ് മതം വിട്ടവനെ കൊല്ലണം എന്നാണ്. ഇന്നിട്ടാണ് ഈ സ്വാതന്ത്ര്യം, ഒരു സ്വാതന്ത്ര്യം ഒരു മുസൽമാന് കൊടുക്കാണ്ട് ഇതേ ആൾക്കാര് ലോകം മുഴുവൻ ഇങ്ങോട്ട് മതം മാറ്റാൻ ഇങ്ങനെ ശ്രമിക്കുന്നത്. നിങ്ങൾ മറ്റ് മതസ്ഥരെ ഇങ്ങോട്ട് മതം മാറ്റാം, നമ്മുടെ മതത്തിൽ വന്ന ഒരുത്തിനും പുറത്തു പോകാൻ പാടില്ല. അതായത് കാരിശ്ശേരി മാഷ് ഒരു തമാശ ഉണ്ട്, കാരിശ്ശേരി മാഷ് മതം, നിങ്ങൾ ഇസ്ലാം മതം വന്നു കഴിഞ്ഞാൽ വലിയ പണിയൊന്നുമില്ല, നിങ്ങൾക്ക് ചെറിയൊരു ഒരു നിങ്ങളുടെ ഒരു ഒരു അവയത്തിന്റെ ഒരു ഒരു അറ്റം മുറിച്ചാൽ മതി. പക്ഷെ മുസൽമാൻ വിട്ട് കഴിഞ്ഞാൽ അതല്ല, തല മുറിക്കേണ്ടി വരും. കറക്റ്റാണത്. എത്ര ഹദീസ് ഉണ്ടല്ലേ, ആ ഒരു 100 ഹദീസ് ഇപ്പൊ എന്റെ കയ്യിലുണ്ട്, ഇസ്ലാം മതം വിട്ടാ കൊല്ലണമെന്ന് പ്രവാചക വചനങ്ങളുണ്ട്. എന്നിട്ട് ഈ ഒരു സംഭവം കൊണ്ടാണ് ഈ ഇവര് ജനാധിപത്യവും മതസ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്നത്. ജനാധിപത്യവും ഒരു മതസ്വാതന്ത്ര്യം ഉണ്ടെന്ന് നിങ്ങൾ പറയപ്പോ ഒരു മുസൽമാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നിയമം തെറ്റാന്ന് പറയൂ, പ്രവാചകൻ പറഞ്ഞ് തെറ്റാണെന്ന് പറയും, മുർത്തദിനെ കൊല്ലുന്ന നിയമം തെറ്റാണെന്ന് പറയൂ, ഇന്നാ നമുക്ക് അത് അംഗീകരിക്കാം.